നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. അധോലോക കുറ്റവാളിയായ രവി പൂജാരി കേരളത്തിലേക്ക് വരികയാണ്. പൂജാരിയെ കൊച്ചി ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങിയതിന് പിന്നാലെയാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബുധനാഴ്ച വൈകിട്ടോടുകൂടിയാണ് ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം പൂജാരിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് പൂജാരിയെ വൻ സുരക്ഷാ സന്നാഹത്തോടുകൂടി ബംഗളൂരു വിമാനത്താവളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിനിടെ രാത്രിയോടെ വിമാനമാർഗം കൊച്ചിയിലെത്തിക്കുമെന്നാണ് വിവരം. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിലാണ് രവി പൂജാരിയെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. കേസിൽ മൂന്നാം പ്രതിയാണ് രവി പൂജാരി. ജൂൺ 8 വരെയാണ് കോടതി രവി പൂജാരിയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് അനുവദിച്ചിരിക്കുന്നത്. തുടർന്ന് രവി പൂജാരിയെ തിരികെ ബംഗളൂരുവിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. നേരത്തെ മാർച്ചിൽ രവി പൂജാരിയെ കൊച്ചിയിലെത്തിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം ശ്രമം നടത്തിയിരുന്നു. എന്നാൽ മുംബൈ പോലീസ് രവി പൂജാരിയെ നേരത്തെ കസ്റ്റഡിയിൽ വാങ്ങിയതോടുകൂടി ആ ഒരു നീക്കം നടന്നിരുന്നില്ല. മുംബൈ പോലീസ് പൂജാരിയെ മെയ് അവസാനത്തോടെ ബംഗളൂരുവിൽ തിരികെ എത്തിച്ചതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡി അപേക്ഷ നൽകുകയും പിന്നീട് വിട്ടു നൽകുകയുമാണ് ചെയ്തത്. 2018 ഡിസംബർ 15 കൊച്ചിയിലെ ബ്യൂട്ടി പാർലറിൽ വെടിവയ്പ് നടക്കുന്നത്. നടി ലീന മരിയ പോളിന്റെ പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി പാർലറിലേക്ക് ബൈക്കിലെത്തി രണ്ട് യുവാക്കൾ വെടിയുതിർക്കുകയായിരുന്നു. രവി പൂജാരിയുടെ സംഘമാണ് വെടിയുതിർത്തത് എന്ന ലീന മൊഴിയും നൽകിയിരുന്നു. ഇതിനൊരു മാസം മുൻപ് രവി പൂജാരിയുടെ പേരിൽ ഒരാൾ വിളിച്ച് 25 കോടി രൂപ ആവശ്യപ്പെട്ടുവെന്നും തന്നില്ലായെങ്കിൽ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മൊഴിയുണ്ട്. പിന്നീട് രവി പൂജാരി കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അധോലോക നായകൻ രവി പൂജാരി തനിക്ക് നേരെ വധഭീഷണി മുഴക്കിയതായി പി സി ജോർജിന്റെ ഒരു ആരോപണവും 2019 വന്നിരുന്നു. അതിനെക്കുറിച്ചെന്ന് പി സി ജോർജ് പറഞ്ഞത് ഇങ്ങനെയാണ്. 2 ആഴ്ച മുമ്പ് ആഫ്രിക്കയിൽ നിന്നാണ് എനിക്കൊരു നെറ്റ് കോൾ വരുന്നത്. ആദ്യം അയാൾ നിങ്ങൾക്ക് അയച്ച സന്ദേശം കണ്ടില്ലേ എന്നാണ് ചോദിച്ചത്. ഞാൻ കണ്ടില്ല, വായിക്കാൻ സമയം കിട്ടിയില്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് വിളിച്ചയാൾ താൻ രവി പൂജാരിയാണെന്ന് വെളിപ്പെടുത്തുന്നത്. എന്നെയും 2 മക്കളിൽ ഒരാളെയും തട്ടിക്കളയുമെന്നാണ് രവി പൂജാരി ഭീഷണിപ്പെടുത്തിയത്. ഇത് കേട്ട് നീ പോടാ റാസ്കൽ, നിന്റെ വിരട്ടൽ എൻ്റെ അടുത്ത് നടക്കില്ല, ഇഡിയറ്റ് എന്നറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാനും മറുപടി പറഞ്ഞു. രണ്ടാമതും ഇതേ നമ്പറിൽ നിന്ന് തന്നെ വിളി വന്നു. ആ വിളിയിലാണ് കൊട്ടേഷൻ ബിഷപ്പ് റാങ്കയുടെ കേസിൽ ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് വിശദമായി അന്വേഷിക്കുമെന്നായിരുന്നു പി സി ജോർജ് അന്ന് പ്രസ്താവന നടത്തിയത്. എന്തായാലും ഈ കേസുകളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ക്രൈംബ്രാഞ്ച് രവി പൂജാരിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.